മുണ്ടക്കയം ഗ്രാമ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപി നിർവഹിച്ചു. മുണ്ടക്കയം ഗ്രാമ പഞ്ചായത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ആന്റോ ആന്റണി എംപി നിർവഹിച്ചത്. अब इवे इन तीर्क षोपिंग कॉम्प्लेक्स अद मुंडकायत्तिन्टे और मुखछाय माट्टुन्न आधुनिक मुंडकायत्तिन्टे ऐट्टवुम मनोहरमाय और सिंबल आयि मारान पोकुन्न और कट्टडमाण ञान अतिन्टे रूपरेखयोक्के कंडु अप्पोल नल्ल भावनयोड कूडि दीर्घवीक्षणत्तोड कूडियाण इवडत्ते ओरो प्रवर्तनंगळुम मुन्नोट्टु पोकुन्नत अप्पो ई कोविड कालघट्टत्तिल इत्रयुम नन्नायि प्रवर्त्तिच्च ओरु ग्रामपंचायत्तिने जनप्रतिनिधिकळे नमुक्क वेरे ओरिडत्तुम काणान कझियिल्ल അതിന്റെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്ന കാലം മുതൽ അതുപോലെ ഈ ഓരോ തരത്തിലുള്ള പ്രവർത്തനം ആവിഷ്കരിച്ച് ഇപ്പോൾ പോസിറ്റീവ് കേസുകൾ വന്നിരിക്കുന്നു. ഈ പഞ്ചായത്തിന്റെ ഓരോ മേഖലയിലും ലോക്ക്ഡൗൺ ആവുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ എല്ലാം എങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ പാവപ്പെട്ടവർക്കിടയിൽ എങ്ങനെ പഞ്ചായത്തിന്റെ സഹായം എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് രാജുവിന്റെ നേതൃത്വം എന്നുള്ളത്. ഞാൻ പ്രത്യേകം പറയുന്ന രാജുവിന്റെ ഒപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളൊക്കെ അത്രയും കൈകോർത്ത് പിടിച്ച് ഇവിടെ രാഷ്ട്രീയമെല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ നാടിന്റെ ജനവികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകമായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 30,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളോട് കൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. രണ്ട് ഘട്ടത്തിലായി കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കുമ്പോൾ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പം ഉണ്ടാവുകയും 6 കോടി രൂപ ചെലവിടേണ്ടി വരികയും ചെയ്യും. പഞ്ചായത്ത് ഓഫീസ് നടവരെയുള്ള പകം വരെ കെട്ടിടത്തിന് നീളമുണ്ടാകും. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി ബസ് സ്റ്റാൻഡിന്റെ മുഖച്ഛായ തന്നെ മാറും. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ചേറ്റുകോഴി, ബി ജയചന്ദ്രൻ, കെ സി സുരേഷ്, നസീമ ഹാരിസ്, ഫ്ലോറി ആന്റണി, രേഖാദാസ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ആർ സി നായർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ നൌഷാദ് അലിഗൽ, ഷമീർ കുരിപ്പാറ, ചാർലി കോശി, പി കെ മധു, നവാസ് തോപ്പിൽ, ബോബി കെ മാത്യു, ജോണി ആലപ്പാട്ട, കെ കെ ജനാർദ്ദനൻ, രജിത്ത്, രാജീവ് അലക്സാണ്ടർ, വിവേക് അലക്സാണ്ടർ, കെ സുരേഷ് കുമാർ, അലി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സാബു, സജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. No other bond is equivalent to best bond. ഞാൻ ആദ്യമായി കോളേജിൽ പോകുമ്പോൾ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക പലതായിരുന്നു. എന്നാൽ സുന്ദരമായ ആ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചു. നല്ല സുഹൃത്തുക്കൾ, സംശയം അകറ്റി വെളിച്ചം പകർന്നു തന്ന അധ്യാപകർ, പുതിയ ആശയങ്ങൾ നൽകിയ ലൈബ്രറി, ഏകാഗ്രതയും നല്ല ഓർമ്മകളും നൽകിയ ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ലോകത്തേക്ക് പറക്കാൻ പഠിപ്പിച്ച കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെ MES കോളേജ് എന്നെ ഉയരങ്ങളിലേക്ക് സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. സ്വപ്നങ്ങളെ പിന്നിലാക്കി ഉയരങ്ങളിലേക്ക് ഞാൻ പറന്നുകൊണ്ടിരിക്കുന്നു. യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ. MES കോളേജ് എരുമേലി, proposed PO, Erumeli, Kottayam, Unaided Arts and Science College under the Muslim Educational Society, approved by Government of Kerala and affiliated to the Mahatma Gandhi University.